ഹായ്, ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ആപ്പിൾ വാച്ച് എസ് ഇ നൈക്കി എഡിഷൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് 44 mm വേരിയൻ്റ് ആണ്. ഞാൻ നൈക്കി വേർഷൻ എടുക്കാനുള്ള കാരണം അതിൽ കുറച്ച് കൂടുതൽ വാച്ച് ഫേസസ് കിട്ടും, അത് സ്റ്റാൻഡേർഡ് വേർഷനിൽ കിട്ടില്ല, അത് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റാൻഡേർഡ് വേർഷനും നൈക്കി വേർഷനും തമ്മിൽ ഫിസിക്കലി ഡിഫറൻസ് ഒന്നുമില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ബാക്കിലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമാണ് നൈക്കി വേർഷനും ഇതും തമ്മിൽ ഫിസിക്കലായിട്ടുള്ളൊരു ഡിഫറൻസ് പറയാനുള്ളത്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം ഏതൊക്കെ വാച്ച് ഫേസ് ആണ് നമുക്ക് കൂടുതൽ കിട്ടുന്നതെന്ന്. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിവിടെ ആപ്പിൾ വാച്ച് സ്പേസ് ഗ്രേ ആൻഡ് വൈറ്റ് ബാൻഡാണ് കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആപ്പിൾ വാച്ച് സ്റ്റുഡിയോയിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ വാച്ച് സ്റ്റുഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള വാച്ച് കളറ് സ്പേസ് ഗ്രേ വേണോ, സിൽവർ വേണോ, റോസ് ഗോൾഡ് വേണോ, അല്ലേ വേറെ എന്ത് കളറും ആയിക്കോട്ടെ, നമുക്ക് അത് കൂടാതെ ഇഷ്ടപ്പെട്ട ബാൻഡ്സ്, ആപ്പിൾ ഓൾറെഡി പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ബാൻഡ്സിന് കൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ബാൻഡും അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ആ ഒരു ഫീച്ചർ ഇപ്പോൾ തൽക്കാലം ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നൈക്കിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ആപ്പിൾ വാച്ചസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, USB ചാർജർ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ കേബിൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് പൈസ കുറക്കാനും സാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് ആപ്പിൾ പറയുന്നത്. പിന്നെ ഈ ആപ്പിൾ വാച്ച് വാങ്ങിക്കുന്ന ഏതൊരാൾക്കും ഒരു ഐഫോൺ ഉണ്ടാവും, അപ്പോൾ ഐഫോണിൻ്റെ ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ ആപ്പിൾ വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആപ്പിൾ വാച്ച് ഐഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. iPhone 6s റണ്ണിങ് iOS 14 ഉണ്ടെങ്കിലും മിനിമം വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്പിൾ വാച്ച് എസ് സി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആപ്പിൾ വാച്ച് എസ് സി ഒരു ലോ കോസ്റ്റ് വാച്ച് ആയത് കാരണം അതിൻ്റെ പാക്കേജിങ്ങിലും ആപ്പിൾ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പാക്കേജിങ്ങിൻ്റെ മെറ്റീരിയൽ ആപ്പിൾ വാച്ച് 6 അപേക്ഷിച്ച് കുറച്ച് ക്വാളിറ്റി ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ വാച്ചിൻ്റെ കേസിൽ ഒരു ക്വാളിറ്റി ഡിഫറൻസും കാണിച്ചിട്ടില്ല, ബാക്കി എല്ലാ ആപ്പിൾ പ്രൊഡക്ട്സ് പോലെ തന്നെ സെയിം ഫിനിഷ് സെയിം കാര്യങ്ങളിലും ആപ്പിൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബാൻഡിൽ നൈക്കി ബാൻഡിൽ കാണാം ഒരു എക്സ്ട്രാ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെ കൈയുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്പിളോടെ എക്സ്ട്രാ ഒരു സ്ട്രാപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അധികം സ്വെറ്റിംഗ് ഇഷ്യൂസ് എല്ലാം ഉള്ളവർക്ക് ഞാൻ ഈ ബാൻഡ് റെക്കമെൻഡ് ചെയ്യും. കാരണം വെച്ചാൽ ഇതിൽ സ്കിൻ ഈ ബാൻഡിൽ ഹോൾസ് ഉള്ളത് കാരണം സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അത് ഇറിറ്റേഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും. ആപ്പിൾ വാച്ച് എസ് സിയിലെ ഡിസ്പ്ലേ റെറ്റിന ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ആപ്പിൾ വാച്ച് 6 കൊടുത്തിട്ടുള്ള സെയിം ഡിസ്പ്ലേ ആണ്. പക്ഷേ അതിലെന്ന് പറഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, അത് മാത്രമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ബാക്കി സെയിം ഡിസ്പ്ലേ ആണ് രണ്ടിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഫോൺ വിളിക്കാം, പക്ഷേ കൂടെ നമ്മൾ ഐഫോൺ ഉണ്ടാവണം. ഐഫോണിൻ്റെ സഹായം ഇല്ലാണ്ട് കോൾ വിളിക്കണമെങ്കിൽ നമുക്ക് സെല്ലുലാർ ആപ്പിൾ വാച്ച് ഉണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ഈ സിം കണക്റ്റിവിറ്റിയുടെ സഹായത്തോടെ നമുക്ക് കോൾ വിളിക്കാൻ പറ്റും. പിന്നെ ഇതിൽ മെസ്സേജ് അയക്കാം, ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാം, ഐഫോൺ ക്യാമറ കൺട്രോൾ ചെയ്യാം, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്. ഞാൻ വാങ്ങിക്കാനുള്ള മെയിൻ കാരണം അതാണ്, ഐഫോൺ ക്യാമറ കൺട്രോൾ ചെയ്യാന്നുള്ളത്. പിന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാം, പിന്നെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാം, പക്ഷേ സ്ലീപ്പ് ട്രാക്കിങ് അത്ര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ പേ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, ആപ്പിൾ പേ ഈ ആപ്പിൾ വാച്ചിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് ഫോണിലും ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ എന്തിനാണ് നമുക്കൊരു ആപ്പിൾ വാച്ച് എന്ന്. ഈ ആപ്പിൾ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ, നമുക്ക് ഓരോ ടൈമും ഫോൺ എടുക്കുന്നതിന് പകരം നമുക്ക് വാച്ച് യൂസ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അധികം ആൾക്കാർ ഇത് എടുക്കാനുള്ള കാരണം അതാണ്. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാണ്ട് വാച്ച് യൂസ് ചെയ്ത് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം, മെയിൽ ചെക്ക് ചെയ്യാം, വോയിസ് റെക്കോർഡ് ചെയ്യാം, സമയം നോക്കാം, പിന്നെ കാലാവസ്ഥ ചെക്ക് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാച്ചിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺട്രോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ, സ്വൈപ്പ് ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കൺട്രോൾ സെൻറ്റർ കാണാം. ഈ കൺട്രോൾ സെൻറ്ററിലാണ് നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ്, പിന്നെ വാക്കി ടോക്കി, പിന്നെ സ്ലീപ്പ് ട്രാക്കിങ്, പിന്നെ അതേപോലെ തന്നെ വാട്ടർ ലോക്ക്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്രൗൺ ആണ്. ഡിജിറ്റൽ ക്രൗൺ ഒരു ടൈം പ്രസ് ചെയ്താൽ ആപ്പ് വ്യൂ കിട്ടും, രണ്ട് തവണ പ്രസ് ചെയ്താൽ റീസെൻ്റ്ലി ഓപ്പൺ ആപ്പിലേക്ക് പോകും, പിന്നെ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് സിരി വരും. പക്ഷേ സിരി
കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ലോങ് പ്രസ് ചെയ്യണമെന്നില്ല. നമ്മളെ റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വായയുടെ അടുത്ത് കൊണ്ടുപോയാൽ തന്നെ സിരി ഓട്ടോമാറ്റിക് ഓൺ ആവും. അതായത് വായയുടെ അടുത്ത് കൊണ്ടുപോയാൽ മാത്രം പോരാ, വായയുടെ അടുത്ത് പോയിട്ട് എന്തെന്ന് സംസാരിക്കണം എങ്കിൽ സിരി ഓൺ ആവും. പിന്നെ സൈഡ് ബട്ടൺ ആണുള്ളത്, അത് ഒരിക്കൽ പ്രസ് ചെയ്യുക ഏതൊക്കെ ആപ്സാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയിട്ടില്ലേ എന്ന് കാണാം. പിന്നെ രണ്ട് തവണ പ്രസ് ചെയ്താൽ ആപ്പിൾ പേ വരും. പിന്നെ ലോങ് പ്രസ് ചെയ്താൽ SOS എമർജൻസി, പവർ ഓഫ്, പിന്നെ മെഡിക്കൽ ID ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ആപ്പിൾ വാച്ച് 6 പോലെ തന്നെ ഇതിലും ഫോൾ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഹാർഡായിട്ട് എവിടെയെങ്കിലും വീണു, നമ്മൾ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, പോലീസിനെയോ ആംബുലൻസോ അവിടെ വിളിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ നമ്മളെ ഇന്ത്യയിൽ എത്രത്തോളം അത് പ്രാവർത്തികമാവുമെന്ന് എനിക്കറിയില്ല. അടുത്തത് ആപ്പിൾ വാച്ചിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ അത്ര യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഭയങ്കര കണ്ടസ്റ്റഡ്, അതായത് ആകെ വളരെ ചെറിയൊരു സ്ക്രീനാണ്, അതിൽ വളരെ കുറേ എന്താ പറയുക ആപ്സൊക്കെ കുത്തി നിറച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അതൊന്ന് യൂസർ ഫ്രണ്ട്ലി ആയി വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കങ്ങനെ ടൈം എടുത്തിട്ടുണ്ട്. എന്താ പറയുക, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ലിസ് വ്യൂ ഉണ്ട്. പക്ഷേ ലിസ് വ്യൂ ഇടുമ്പം അതിൻ്റെ ഒരു ലുക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതിലിട്ടിട്ട് എനിക്ക് വേണ്ട ആപ്സൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് എനിക്കറിയാലോ എവിടെയാണ് ഉണ്ടാവുക, അത് ആപ്പ് ഏത് ആപ്പ് എവിടെയുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അവിടെ പോയി എനിക്ക് എടുത്താൽ മതി. പിന്നെ എന്തായാലും പറഞ്ഞാൽ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ നമ്മളതിനായിട്ട് യൂസ്ഡ് ആയിക്കോളും. പക്ഷെ എന്നാലും ഒരു ഈസി ആയിട്ടുള്ള ഇൻ്റർഫേസ് അല്ല ഇതിലുള്ളത്. അപ്പോൾ ഇനി മെസ്സേജ് ആപ്പിനെ കുറിച്ച് പറയാം. മെസ്സേജ് ആപ്പിനെ കുറിച്ച് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഇതിലുള്ള പറ്റില്ല. ഓൾറെഡി ആപ്പിൽ പ്രീസെറ്റ് ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ട്, അത് നമുക്ക് സെൻഡ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അത് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാം, നമ്മൾ പറഞ്ഞു കൊടുത്താൽ ടൈപ്പ് ചെയ്യും, അത് കറക്റ്റായി ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാനുള്ള ഫീച്ചർ ആപ്പിൾ വാച്ചിലില്ല. അത് എനിക്ക് തോന്നുന്നു അത്രയും ചെറിയൊരു സ്ക്രീൻ അത് കാരണം വളരെ കൺജസ്റ്റഡ് ആയിരിക്കും അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കും ആപ്പിൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെന്തായാലും എന്ന് പറഞ്ഞാൽ ആപ്പിൾ വാച്ച് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതൊന്നും നമ്മളെന്തായാലും ടൈപ്പ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എന്താ പറയുക, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ടൈപ്പ് ചെയ്യുക, അതിനുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൽ നോയിസ് കൺട്രോളിൻ്റെ ആപ്പ് ഉണ്ട്. അതായത് നമ്മളിപ്പം ലൗഡായിട്ടുള്ള നോയിസുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആപ്പിൾ വാച്ച് ഒരു 13 കഴിയുമ്പോൾ പറയും ഇത്രയും നോയിസ് അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതൽ സമയം നിന്നാൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളെ ചെവിക്ക് ഹിയറിങ്ങിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വരും. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത പറയുന്നത് ഹാർട്ട് റേറ്റ് മോണിറ്ററാണ്. ഹാർട്ട് റേറ്റ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് ആപ്പിൾ വാച്ച് മെഷർ ചെയ്യുന്നുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിലാണ് മെഷർ ചെയ്യുന്നതും, അതായത് നമ്മൾ എല്ലാ പ്രാവശ്യവും നമുക്കത് ഓപ്പൺ ചെയ്ത് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ടൈമും ബാക്ക്ഗ്രൗണ്ടിലത് മെഷർ ചെയ്യുന്നുണ്ട്. ഓരോ എനിക്ക് ഒന്ന് 5-7 ആ ഒരു റേഞ്ചിലാണ് അവർ മെഷർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലോ ഹാർട്ട് റേറ്റോ അല്ലെ ഹൈ ഹാർട്ട് റേറ്റോ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായി പറഞ്ഞത് സ്ലീപ്പ് ട്രാക്കിംഗ് ആണ്. സ്ലീപ്പ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞത് അത്ര ആക്യുറേറ്റ് അല്ല, ഏകദേശം ആക്യുറേറ്റ് ആണെന്ന് പറയാം, പക്ഷെ എന്നാലും അത്ര ആക്യുറേറ്റ് അല്ല. അതുകൊണ്ട് സ്ലീപ്പ് ട്രാക്കിംഗ് എന്താ പറയുക ഒരു ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ലേഡീസിനൊക്കെ പറ്റിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവരെ പീരിയഡ് ട്രാക്കർ ഇതിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഐഫോണിലും ഉണ്ട്, അതുപോലെ തന്നെ അത് ആപ്പിൾ വാച്ചിലും അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൾ വാച്ച് നമ്മളെ വർക്കൗട്ട്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഏത് വർക്കൗട്ടാണെന്ന് ട്രാക്ക് ചെയ്യില്ല, പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് ഡീറ്റെയിൽസ്, എന്തുകൊണ്ട് ഐഫോണ് വേണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും നമ്മളെ ഹെൽത്തിൻ്റെ ഹിയറിങ്ങിൻ്റെ എത്ര ഹിയറിംഗ് എവിടെയൊക്കെ എത്ര ഹൈ ലെവൽ വന്നു ലോ ലെവൽ വന്നു അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ അതുപോലെ നമ്മൾ ഹാർട്ട് റേറ്റ്, പിന്നെ നമ്മൾ എത്ര എനർജി ബേൺ ചെയ്തു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ആപ്പിളിൻ്റെ ഹെൽത്ത് ആപ്പിൽ അതായത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ വാച്ച് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് സാധനം ഇൻഫോർമേഷൻ മൊത്തം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം നമ്മൾ കാണും. അതായത് ഈ ഹെൽത്തിനെ സീരിയസ് ആയിട്ട് ഹെൽത്ത് നോക്കുന്ന എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ, അതായത് ഹൈലി യൂസ്ഫുൾ ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഐഫോൺ ക്യാമറ ഇത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മോസ്റ്റ്ലി യൂട്യൂബെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം പലരും നമ്മൾ ഐഫോണിൽ യൂസേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ക് ക്യാം യൂസ് ചെയ്തായിരിക്കും മാക്സിമം ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ബാക്ക് ക്യാം യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊസിഷൻ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ട്രൈപോഡിൽ ഫോൺ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ദൂരെ മാറി നിന്നിട്ട് നമ്മുടെ വാച്ച് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അത് ആപ്പിൾ ക്യാമറ മാത്രമല്ല ആപ്പിളിൻ്റെ തേർഡ് പാർട്ടി ക്യാമറ ആപ്സും ഇതിൽ സപ്പോർട്ടാണ്, വാച്ച് ആപ്സിൽ സപ്പോർട്ടഡ് ആണ്. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അടുത്തതെന്ന് പറയുന്നത് ഫോട്ടോസ് ആപ്പാണ്. ഫോട്ടോസ് ആപ്പിൽ നമ്മൾ ഐഫോണിൽ ഏതൊക്കെ ഫോട്ടോസാണ് ഉള്ളത് അത് നമുക്ക് ഇതിലേക്ക് കാണാൻ പറ്റും. അതും ചെറിയ ഡിസ്പ്ലേയിലാണ് കാണുന്നത്, പക്ഷെ എന്നാലും നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അത് പിന്നെ അടുത്ത പറഞ്ഞു പറഞ്ഞാൽ മ്യൂസിക് ആപ്പാണ്. മ്യൂസിക് ആപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ ഈ വാച്ച് വെച്ച് നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റില്ല. വാച്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വാച്ചിലെ സ്പീക്കർ വെച്ച് നമുക്കിത് കേൾക്കാൻ പറ്റില്ല. അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആപ്പിൾ വാച്ച് നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കുറേ സമയം ഇരുന്നാൽ ആപ്പിൾ വാച്ച് പറയും ടൈം ടു സ്റ്റാൻഡ് അപ്പ്, ഓക്കെ, എന്നിട്ട് ടൈം ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് വാക്ക് എറൗണ്ട് ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ 1 മിനിറ്റ് അങ്ങനെ പറയും. അപ്പോൾ നമ്മൾ എണീച്ച് നടക്കുക, എന്നിട്ട് 1 മിനിറ്റ് എണീച്ച് നടന്നാലും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യും, യു ആർ ഡൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറിലും എന്താ പറയുക കുറച്ച് മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സസൈസ് എല്ലാം ചെയ്യുമ്പോഴൊന്ന് യു ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ കുറച്ച് മോട്ടിവേറ്റ് നമ്മളെ ചെയ്യുന്നൊരു വാച്ചാണിത്. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മളെ ബ്രീത്ത് ചെയ്യാൻ, അതായത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബ്രീത്ത് ചെയ്യാൻ ഇവർ ഓർമ്മിപ്പിക്കും, വാച്ച് ഓർമ്മിപ്പിക്കും. എന്താ പറയുക, നമ്മളൊരു കമ്പാനിയൻ പോലെയാണ് ഈ വാച്ച് ഉള്ളത്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഈ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന എല്ലാവരോടും, അതായത് ആപ്പിൾ വാച്ച് SE ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിതിന് മസ്റ്റായിട്ടൊരു കേസ് ഉപയോഗിച്ചിരിക്കണം. കാരണം വെച്ചാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കേസ്, ഒരു ചെറിയ പൈസൻ്റെ ഒരു കേസ്, അതായത് സ്ക്രീൻ പ്രൊട്ടക്ടർ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ടച്ച് സ്ക്രീൻ ഇഷ്യൂസ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക ഫുൾ കേസ്, അതായത് സ്ക്രീൻ അടക്കം കവർ ചെയ്യുന്ന ഒരു കേസ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കേസ് ഉപയോഗിച്ചാൽ നിങ്ങളെ വാച്ച് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫിനിഷും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം അന്നന്ന് നമുക്ക് കാണാനും പറ്റും. ഇനി വരുന്നത് ഞാൻ ഈ ആപ്പിൾ വാച്ച് SE ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സാധാരണ ഒരാൾ എടുക്കാൻ ആപ്പിൾ വാച്ച് എടുക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആപ്പിൾ വാച്ച് 3 എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 3 അവോയ്ഡ് ചെയ്തിട്ട് ആപ്പിൾ വാച്ച് SE എടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതിനെക്കാട്ടി എത്രയോ കൂടുതൽ ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്ക്രീൻ, ഫോർ എക്സാമ്പിൾ സ്ക്രീൻ തന്നെ നോക്കിയാൽ മതി എന്തൊക്കെ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടില്ലെന്ന്. അപ്പം എന്തായാലും ആപ്പിൾ വാച്ച് 3 എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ വാച്ച് 3 സ്കിപ്പ് ചെയ്തിട്ട് ആപ്പിൾ വാച്ച് SE എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ആപ്പിൾ വാച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവരെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ആപ്പിൾ വാച്ച് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ വാച്ച് ഐഫോണിൻ്റെ ഹെൽത്ത് ആപ്പിലാണ് എല്ലാ ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെങ്ങനെ നടക്കുന്നത്, നമ്മൾ നടക്കുമ്പോൾ ഓരോ കാലം വെക്കുമ്പോൾ എത്ര ലെങ്ത്താണ് നമ്മളെ സ്റ്റെപ്സ്, അതുപോലെ തന്നെ നമ്മൾ രണ്ട് കാലം ബാലൻസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ആപ്പിൾ വാച്ച് ട്രാക്ക് ചെയ്യുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു ഇത് എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഇതിലുണ്ടെന്ന്. ഞാനെടുത്തിട്ട് ഒരു ദിവസം ഹെൽത്ത് ആപ്പ് നോക്കുമ്പോഴാണ് ഓ ഇതൊക്കെ കാര്യങ്ങൾ ഈ ഹെൽത്ത് ആപ്പിൾ വാച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലേ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതേ. ബൈ, ടേക്ക് കെയർ.